ഗുഡ് മോർണിംഗ്. കൊച്ചുപ്പാങ്ങാൽ തന്നെ എണീറ്റു. ഇന്ന് നേപ്പാളിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ പോകുന്നത് നേരെ പൊക്കാരയിലേക്കാണ്. അപ്പോൾ കാഠ്മണ്ഡുവിലത്തെ ഒരു ദിവസത്തെ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ ഫുള്ള് പൊക്കാരയിലാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ഏകദേശം ഒരു 3.5 മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ ഇവിടുത്തെ പൊക്കാരയിലേക്ക്. പൊക്കാര എത്തി, ഇന്ന് കംപ്ലീറ്റ് പൊക്കാരയാണ്. അപ്പോൾ പൊക്കാരയിലെ വീഡിയോസ് നമുക്ക് എന്തായാലും കാണാം. ചുറുപ്പങ്കാലത്ത് കാഠ്മണ്ഡു ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പൊക്കാരക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ നോക്കാം. നേപ്പാളിൽ ഒരുപാട് പ്രൈവറ്റ് എയർലൈൻസ് ഉണ്ട്. അതായത് കബുദ്ധ എയർ ഉണ്ട്, സ്മിത്ത് എയർ ഉണ്ട്, യതി എയർലൈൻസ് ഉണ്ട്, സൂര്യ എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എയർലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അന്വേഷിച്ചതിൽ ഇത്തിരി സേഫും കാര്യങ്ങളൊക്കെ ഉള്ള ബുദ്ധ എയറാണ്. അങ്ങനെ ഞാൻ ബുദ്ധ എയറിൽ ടിക്കറ്റ് എടുത്തു. പണ്ട് താര എയർ എന്ന് പറഞ്ഞൊരു എയറുണ്ട്, എയറാണ് ഇപ്പോൾ യതി എയർലൈൻസായിട്ട് മാറിയിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും കാര്യങ്ങളും പറ്റിയ ഫ്ലൈറ്റ്. നിങ്ങൾക്കറിയാം നേപ്പാളിലാണ് ഏറ്റവും കൂടുതലും ഫ്ലൈറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നേപ്പാളിൽ ഡൊമസ്റ്റിക്കിലാണത് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ നേപ്പാളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ബുദ്ധ എയറിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഞാൻ സേഫാണ് എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നേപ്പാളിലുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നത് ബുദ്ധ എയർ കുഴപ്പമില്ല, സേഫാണ്, ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ബുദ്ധ എയറിനെ ഞാൻ പൊക്കാരയ്ക്ക് പോവാണ്. അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത് സുരേഷ് ജോസഫ് സാറുണ്ട്, നമ്മുടെ ലണ്ടൻ യാത്രയൊക്കെ നടത്തിയ സാറിൻ്റെ കൂടെ ലണ്ടൻ യാത്ര നടത്തിയ അവർ നേപ്പാളിൽ ത്രൂ പോകുമ്പോൾ അവർ എവറസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ബുദ്ധ എയറിൽ. അതായത് ഇവിടുന്ന് കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് 1 മണിക്കൂറോളം യാത്രയാണ്. അത് എവറസ്റ്റിൻ്റെ മുകളിൽ കറങ്ങി തിരിച്ചു വരുന്ന ഒരു ട്രിപ്പാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണിയുടെ 5000 രൂപയ്ക്കോ വരുന്നൊരു ട്രിപ്പാണ്. ആ ഒരു ട്രിപ്പ് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരു ബുദ്ധ എയർന്ന് പറഞ്ഞിട്ട് എയർ ഉണ്ട് എന്നും ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ മൗണ്ടൻ എക്സ്പീരിയൻസ് എടുക്കുന്നില്ല, കാരണം ഞാൻ പൊക്കാറയിൽ വേറൊരു എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണിച്ചുതരാം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കാഠ്മണ്ഡുവിൽ എവറസ്റ്റ് എക്സ്പീരിയൻസ് എടുക്കുന്നില്ല, പൊക്കാറയിൽ ഒതുക്കിക്കൂടാണ്. അപ്പോൾ നിങ്ങൾ ആ നേപ്പാളിൽ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എവറസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ഫെസിലിറ്റി കൂടിയുണ്ട്. എല്ലാ എയർലൈൻസും എവറസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൗണ്ടൈൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ട്രിപ്പുകളുണ്ട്. ആ ട്രിപ്പുകളിലും നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കെട്ടി വെയിറ്റിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഗേറ്റ്സൊക്കെ ഉള്ളൂ, വേറെ കഞ്ചഷനിലായിട്ടുള്ള ഒരു ഏരിയ ആണ്. അധികം സ്ഥലങ്ങളൊന്നുമില്ല, കുറച്ച് കൂടുതലും ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളാണ്. ഏകദേശം 1 മണിക്കൂർ മുമ്പ് ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തിയാൽ മതി. ഇപ്പം എൻ്റെ ഫ്ലൈറ്റിൽ വന്ന 6:50 ഏകദേശം ഒരു 6:30 ബോർഡിംഗ് തുടങ്ങും. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവും, അതിന് വലിയ ഫ്ലൈറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇതൊരു തിരക്കും കാര്യങ്ങളൊന്നും കുറച്ച് പേരെ ഉണ്ടാവും ഫ്ലൈറ്റ്. അതാണ് ഒരു
കാഥ്മണ്ഡുവിലെത്തി. നെക്സ്റ്റ് ഇപ്പം ഇറങ്ങാനൊക്കെയാണ്. ചെറിയൊരു എയർപോർട്ടാണ്, നമ്മുടെയൊക്കെ ഒരു നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ വരുത്തേ ഉള്ളൂ. ഒരു കുഞ്ഞ എയർപോർട്ടാണ്. അയാള് ബാഗേജ് ക്ലെയിമിനായിട്ട് പോകും. ബാഗേജ് ക്ലെയിമിന് വേണ്ടിയിട്ട് ബെൽറ്റോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മാനുവലായിട്ട് അവിടുന്ന് ലഗേജ് കൊണ്ടുവരുന്നു, നമ്മുടെ കയ്യിൽ നേരെ തരികയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കാണുന്നത്. ബാഗേജ് കിട്ടി, നമുക്ക് ഇനി എടുത്തിട്ട് പോവാം. അങ്ങനെ ഇനി പൊക്കാറയിൽ ബൈക്കിലാണ് യാത്ര, കാറല്ല. കാരണം നമ്മുടെ സുഹൃത്തുകൂടെയുണ്ട്, സുഹൃത്ത് മുഖേന നമുക്ക് ഒരു ഫ്രണ്ടിനോട് കിട്ടി. അവൻ തന്നെ നമ്മുടെ ബൈക്ക് മൊത്തം കാണിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിതാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന റൂം.